അപ്പോൾ അതെ, എല്ലാവർക്കും അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വീഡിയോസ് എന്നല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു നമ്മൾ വരുന്ന പ്ലാനിങ്സിനെ കുറിച്ചിട്ട്, വരുന്ന വീഡിയോസൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ റിയാദിൽ ബത്തേല കേട്ടോ. സൗദി അറേബ്യൻ്റെ തന്നെ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള ബത്തേലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ വന്ന സപ്പോർട്ട് അതേപോലെ തന്നെ തുടർന്നുണ്ടാവണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മൾ ബത്തൊക്കെ അടുത്തുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ പോയി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാതിരുന്നുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. നമുക്ക് ഇനി ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ പോകാനുണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പോയിട്ടുള്ളത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളൊക്കെ വരും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോസൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കേട്ടോ വീഡിയോ ഒന്നും വരാത്തപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി നല്ല ഒരുപാട് നല്ല വീഡിയോസ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വരും. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാൻ ഏകദേശം ആയി തുടങ്ങി, 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 മാസത്തിനുള്ളിൽ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നതാണ്. നാട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല, കൊറോണ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഒരുപാട് നല്ല ട്രാവലിംഗ് വീഡിയോസും അതുപോലെ തന്നെ ട്രക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നാട്ടിലാണെങ്കിൽ നമുക്ക് വരും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഒരുപാട് കുറച്ച് നല്ല സ്ഥലങ്ങൾ പോകാണ്ട് നാച്ചുറലായിട്ടുള്ള ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ പോയി കാണണം. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ എന്തായാലും മറക്കാതെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റിയാദ് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സൗദി അറേബ്യയിലും റിയാദിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നാട്ടിലുള്ള ആൾക്കാർ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ അവിടെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലുള്ള ആൾക്കാർ സൗദി അറേബ്യയിലൊന്നും കാണാനില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ളോട്ട് ഇറങ്ങി ചെന്നാൽ ഒരുപാട് നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും നല്ല ആൾക്കാരെയും പല കൾച്ചറിലുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ഏറ്റവും ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് നല്ല പോസിറ്റീവ് വൈബ് കിട്ടുന്നതാണ്. റിയാദിൽ മാത്രമല്ല, റിയാദ് വിട്ട് കഴിഞ്ഞാൽ റിയാദിനൊക്കെ അടിപൊളിയായിട്ടുള്ള പ്ലേസ് സൗദി അറേബ്യയിൽ വേറെയുണ്ട്. ജിദ്ദ, അതുപോലെ തന്നെ അബഹ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നാട്ടിൽ കിട്ടുന്നൊരു ഫീല്, ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും, അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് സൗദി അറേബ്യയിൽ, പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ മലനിരകളൊക്കെ ആയിട്ട്. നമുക്ക് എന്തായാലും അവിടെ ഒന്നും പോകാൻ പറ്റില്ല, എന്തായാലും റിയാദിന് തൊട്ടടുത്തുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇനി നമ്മൾ കാണാനുണ്ട്. എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ വരും, എന്തായാലും വീഡിയോസൊക്കെ എല്ലാവരും കാണുക. വീഡിയോസ് കൂടെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് വന്നത്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ട്രാവലിങ്ങും ട്രക്കിങ്ങൊക്കെ വരും, എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ വിജയമാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയിലല്ല കേട്ടോ, നമ്മുടെ മൊബൈലിലാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളും കുറവൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഞാനിപ്പോൾ എന്താണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, എനിക്ക് ചെറുപ്പം മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ജോലിക്കിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളും കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം, നമുക്കൊരു പ്രത്യേക ഒരു വൈബും ആയിരിക്കും. നമ്മളതുപോലെ ഒരു പ്രൊഫഷണൽ ക്യാമറമാനോ അല്ലെങ്കിൽ എഡിറ്ററോ ഒന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ നിങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ അറിയിക്കണം, എങ്കിലും നമുക്ക് വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അറിയത്തുള്ളൂ. പുതിയ നാട്ടിൽ പോവുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുക, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അവരായിട്ട് സൗഹൃദം ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയല്ലേ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. റിയാദിലൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ, നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ അവരെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കിയൊക്കെ, നമ്മൾ കിട്ടുന്ന ആൾക്കാരൊക്കെ എന്തായാലും നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തും കേട്ടോ. ഈ പ്രവാസികൾക്ക് മലയാളീസിനെ കാണുമ്പം ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുന്നവരെ ഇപ്പോൾ തൽക്കാലം വരിക. അപ്പോൾ ശരി.